അപ്പൊ ആര്യാദനോട് ഇതൊക്കെ മാറ്റിട്ട് പുതിയ ഓസ് മേടിക്കാൻ പറഞ്ഞ എന്തോ അങ്ങത്തെ. അതെ ആ തമ്പി ഒന്നും കയറണ്ട കാലത്ത് നോക്കോ. ഇന്ന് വരുമോ അങ്ങനെ മലയാളി വരുന്ന? ആ അപ്പൊ അങ്ങനെയാ, നാല് പണി ഒരുമിച്ച് പിടിച്ചിട്ട് വേണ്ട സമയത്തൊന്നും വന്നു നോക്കില്ല. ഈ പണിയൊന്നും കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാലെണ്ണം കുളിക്കാൻ. അല്ലെ വീടിന്റെ അകത്ത് കുളിക്കാൻ? പിന്നെ നീ പുറത്ത് നാട്ടുകാരെ കാണിച്ചിട്ടാണ് കുളിക്കുന്നത്? വീടിന്റെ അകത്ത് തന്നെയല്ലേ കുളിക്കുന്നത്? വീടിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂള് പണിയണില്ലേ, അതിൽ കുളിക്കണോ അതില് പറയണേ. അത് പെട്ടെന്ന് തീരുന്ന് തോന്നുന്നില്ല. മണല് കിട്ടല്ലേടി? മണല് കിട്ടാനില്ലേ? ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ച കിട്ടാത്ത മണലുണ്ടോ ഈ ലോകത്ത്? അങ്ങനെ കുറെ പേര് വിചാരിച്ചോണ്ടല്ലേ ഈ വീട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത്. ഏട്ടന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞരട്ടെ. ഇപ്പോഴാണെങ്കിലും നടക്കും. ഒരു 10 വലിയ ടൂറിസ്റ്റ് ബസ് നോക്കി പിടിക്കുക, ഒരാഴ്ചയോടെ ഈ പണി തീരും. ആൾക്കാർ കേൾക്കും, അതൊക്കെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് നടക്കണത്. ഇതെല്ലാം കണ്ടില്ലേ, പൂവല്ലേ, എനിക്ക് പോണം. അതെ ഈ കൊല്ലെങ്കിലും എനിക്ക് ഇതിൽ കയറി താമസിക്കാൻ പറ്റുമോ? മൂപ്പര് മൈൻഡ് ഒന്നും ചെയ്യണില്ലേ. അല്ല അങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, പരിചാദനെ പറഞ്ഞാ മതി. ഒന്ന് സ്പീഡാക്കിട്ടാ. നമ്മൾ ചോദിക്കുമ്പോ തിരക്കിട്ട പണിയില്ല, ഇതൊന്നും മൈൻഡ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ബംഗാളികളാണ്, അവർക്കുണ്ടോ മലയാളം അറിയണിക്കൊണ്ട് വന്ന. നമുക്കൊരു 45 കുട്ടികൾ കാണും. ഇല്ല മൈസൂര്, മൈസൂര് നമ്മളൊരു ദിവസം പോകുന്നു, മൈസൂര് തന്നു, അടുത്ത ദിവസം തിരിച്ചു പോരും, അത്രേ ഉള്ളൂ ചെറിയ ടൂർ. ആ ഞാൻ അവിടേക്ക് ഇറങ്ങിയതാണേ. ഇപ്പൊ നോക്കുമ്പോ വഴിയിൽ ഭയങ്കര ബ്ലോക്ക്. ആ അപ്പൊ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും ഞാനൊരു കാര്യം ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി ശരി. എന്തരൊക്കെ ഭയങ്കര ബ്ലോക്കാണല്ലോ. അത് RTO-യും പോലീസുകാരും വാഹന പരിശോധനയാണ്. കുറേ സമയമായി തുടങ്ങിയിട്ട്. ആ എന്താ അങ്ങനെ പെട്ടെന്നൊരു പരിപാടി? അതറിയില്ലേ, ബസ് അപകടം. ഓ ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ വന്നാ മാത്രല്ലേ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങൂ. അതെ, അത് കുറെ ആള് മരിക്കണം. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഏടെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി നോക്കാം. ഇന്ന് കേരളത്തിലെ എല്ലാ ഹോട്ടലും പൂട്ടിക്കാൻ നടക്കും. എന്നാൽ ആ വാർത്ത കഴിഞ്ഞാണ്ടല്ല പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. അതാണ് ഇതെത്ര? ഇതെമ്പത്. മാഷ് ടൂറിന്റെ കാര്യം പറഞ്ഞിട്ട്. ആ ഞാൻ കുട്ടികളായിട്ടേ ടൂറ് പോണം മൈസൂരിൽ. അപ്പൊ അതിന്റെ വണ്ടി ഏൽപ്പിക്കുന്ന കാര്യത്തിന് ഇറങ്ങിയതാ സത്യത്തിൽ. ഈ സമയത്ത് കുട്ടികളെ കൊണ്ട് ടൂറിന് പോകുന്നത് അപകടല്ലേ? എന്താ പാടം, ഇപ്പൊ ഒരു അപകടം നടന്നേലില്ലോ. എന്റെ രാഘവേട്ട, ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആർക്കും ടൂർ പോണ്ട യാത്ര ചെയ്യണമെന്നില്ലല്ലോ. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല രാഘവേട്ട, കുട്ടികൾക്ക് പോയി ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള പഠനം മാത്രം പോരല്ലോ. കുട്ടികൾ നാടും കാണണം, ചരിത്രപരമായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ അവരെ കൊണ്ടുപോയിട്ട് കാണിക്കണം. അപ്പോഴൊക്കെയാണ് ഇവരെ പഠനം പൂർത്തിയാവുള്ളൂ. ഒന്നാമത് ഈ അപകടങ്ങളുണ്ടാവാനുള്ള പ്രധാന കാരണം ഡ്രൈവർമാരാണ്, അവരുടെ അശ്രദ്ധയാണ്. എന്ത് 2, 4, 6 ദിവസമൊക്കെ ഉറക്കൊഴിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സത്യത്തിൽ ഇവരുടെ സ്വഭാവമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇവർ വല്ല ലഹരി ഉപയോഗിക്കുന്നവരാണോ, ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്, ഓവർ സ്പീഡിലാണോ ഓടിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവില്ലല്ലോ. അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് അപകടം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ട ആളുകളെ മുഴുവനെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ചിട്ട് എന്താ കാര്യം? സാറേ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താ പോലെ. എന്തേ? അല്ലത് ആര് കാണാനാ, ചാനലുകാരൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യണല്ലേ, നല്ല നാട്ടുകാരാണല്ലോ. ഒന്ന് രണ്ട് ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്, അവര് പരിഹരിക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലേ? മൊബൈലുണ്ട്. ആ മൊബൈലിൽ എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങോട്ട് വൈറലാക്കിയാ പോരെ. ാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ചാനലിൽ വരുമ്പോ വരട്ടെ. എന്താണത്? കാറാണ് സാറേ. ഏ കാറാണ്? ഓ കാറാണോ? ഓ അത് ശരി, നമ്മളത് പെട്ടെന്ന് സൈക്കിളായിട്ട് തോന്നിയിട്ടോ നമുക്ക്. എന്താണ് ഇത് എഴുതി വെച്ചേക്കണ? അത് മോസ്റ്റ് വാണ്ടഡ്. ആ വാണ്ടഡ്. എന്തോ പാട്ടാണോ വെച്ചേക്കണത്? എന്ത് സൗണ്ടാണത്? സൗണ്ട്
പച്ചപ്പച്ചിരി കൂടിപ്പോ പച്ചപ്പച്ചിരി ഒന്ന് അത് കോളേജിന്റെ ഒരു മോട്ടോ ഷോ ആണ്. സ്കൂൾ കുട്ടികൾ കുറെ അപകടത്തിൽ പോയത് അറിഞ്ഞല്ലേ പിന്നെ ഇതുപോലുള്ള അങ്ങനെ പറയാം. സ്കൂളിന്റെ മോട്ടോ ഇവനെ പോലുള്ളവരാണ് ഈ സർക്കാരില കാരണങ്ങൾക്കും പ്രശ്നം. സാറേ ഇപ്പോഴത്തേക്ക് ഒന്ന് ക്ഷമിച്ച് വിട്ടേക്ക് സാറേ. എന്തോ വീട്ടിൽ അമ്മ അറിഞ്ഞ അടിക്കും സാറേ. ഓ അത് ശരി. അപ്പൊ അങ്ങനെ ഭയമൊക്കെ ഉണ്ട് നിങ്ങക്ക് അല്ലേ? ഇല്ല ഇനി വണ്ടി തരില്ല സാറേ. അതുകൊണ്ടാണ്. അല്ലാതെ ഇതൊന്നും അപകടമാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അല്ല നിങ്ങൾ എന്ത് പോക്കട പോണെ മക്കളെ, നിങ്ങൾ എന്ത് പോക്കാ നിങ്ങൾ പോകുന്നത്? ഞാൻ നോക്കി തന്നെ സാറേ വണ്ടി ഓടിക്കും. ഞങ്ങൾ നോക്കട്ടെ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. അഭ്യാസം കാണിക്കരുത്. നിങ്ങളുടെ ഈ ഭയമൊക്കെ ഏത് രീതിയിലുള്ള അഭിനയമാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. എന്തുണ്ടോ മണലെത്തും മണലെത്തും. ആ ആ കുറച്ച് കഴിയും. ആ മണൽ കയറ്റിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ആ ആ ആ കാർ പോർച്ചിന്റെ ഉള്ള സ്ഥലമില്ലേ അവിടെ ഇറക്കിച്ചാ മതി ട്ടാ. ആ വന്നാ വിളിക്ക്. ശരി ശരി. എവിടെ ചെയ്താടാ ഈ വർക്ക്? ഞാൻ തന്നെ ചെയ്ത സാറേ. ഞാൻ തന്നെ ചെയ്ത സാറേ. ഞാൻ വരയ്ക്കും സാറേ. ഓ സ്റ്റിക്കർ. അതെ സാറേ. സ്റ്റിക്കറിൽ വരച്ചതാ സാറേ. സ്റ്റിക്കറിലല്ലേ? അതെ സാറേ. പെയിന്റിംഗ് അല്ല. അല്ലല്ല പെയിന്റിംഗ് അല്ല. അപ്പൊ ഇത് പറഞ്ഞു പോകില്ലേ? ആ ഇത് പറിച്ചു മാറ്റാൻ നമുക്ക് വേറെ ഇട്ടാം. വേറെ പല കളറിനും പല ഡിസൈനിലൊക്കെ പല ഡിസൈനിലും ചെയ്യാം. അതെ സാറേ. അല്ലേ? അതെ സാറേ. ഒന്ന് പറിച്ചു നോക്കിയേ. അത്യാവശ്യം വിലയുണ്ട് സ്റ്റിക്കറിന്. വിലയുണ്ടോ? അയ്യോ എന്ത് വില വരും? സ്റ്റിക്കറിന് വരും. അയ്യോ 6000 രൂപ വരും അല്ലേ? ആൾക്കാരൊന്നും പിടിക്കാൻ. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. അവരുടെ കാര്യം നോക്കണ്ട കേട്ടാ. അവരുടെ കാര്യം നീ നോക്കണ്ട. ഇതിപ്പോ 6000 രൂപ ചെലവാ അല്ലേ? വലിയ നഷ്ടം വരും. പറച്ചല്ലേ? നീ ഒന്ന് പറച്ചോ. പറക്കടാ. പറയൂ. നീ എന്തിനാ വെച്ചാ നോക്കി നിൽക്കുന്നത്? എനിക്കറിയില്ല. എനിക്കറിയില്ലേ? എനിക്കറിയില്ലേ? നോക്കാം. അടിച്ചതിന്റെ പല്ലയങ്ങളെ പിടികിട്ടാ പുള്ളി. ആരാടാ പിടികിട്ടാ പുള്ളി? നീയോ? അല്ല സാറേ, ഇത് ഒരു കാർ റേസിംഗ് ഗെയിമിന്റെ പേരാ. കാർ റേസിംഗ് ഗെയിം? നിന്നെ പോലുള്ളവരാണ് ഇവിടെ ഈ റോഡില് സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ബുക്കും പേപ്പറൊക്കെ എടുത്തു. നിനക്ക് എന്താ പറച്ചാൻ കിട്ടുന്നില്ലേ? ഇളകുന്നില്ലേ? ഒന്ന് വയറിളക്കി തരട്ടെ തന്നെ. അങ്ങനെ പറച്ചോ. പറച്ചോ പറച്ചോ വേഗം പറച്ചോ. ഇത് ഇൻഷുറൻസ് ഡേറ്റ് കഴിഞ്ഞല്ല. അയ്യോ ശ്രദ്ധിച്ചില്ലായിരുന്നു സാർ. ആ വണ്ടി കൊണ്ട് അങ്ങോട്ട് കയറ്റിയിടെ. കുറച്ച് കഴിഞ്ഞു അടുത്ത് കയറ്റിയിട്ട്. ഇട്ടാളോ? ബസ് പിടിച്ചിട്ടുണ്ട്. വലിയ ഫൈനാക്ക കരയാക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്ത് നിങ്ങൾ വേഗം വന്ന നല്ല വലിയ ചൊറയാണിത്. ഇറങ്ങി സാറേ.
പച്ച പെയിന്റൊക്കെ അടിച്ച് വണ്ടി കൊണ്ട് ഇറങ്ങിയേക്കാം. ഒറ്റ മിനിറ്റ് സാറേ, ഒറ്റ ഒരു മിനിറ്റ് സാറേ, എന്താ ആയി കൊടു സാറേ, എന്താ സാറേ, ഒറ്റ മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് സാറേ, എന്താ ചെയ്യാൻ പോണു, ബോംബ് എടുക്കാൻ പോകണോ, എന്താ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത വേറെ മിന്നുന്ന ലൈറ്റ് കംപ്ലീറ്റ് പൊരിച്ച് ഞാൻ അടിച്ചിട്ടുണ്ട്. സാധനമില്ല, ഞാൻ പോയിക്കോട്ടെ സാറേ. അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ ബസ്സിൽ കയറിട്ട് ചെക്ക് ചെയ്യണം. ഇനി എന്തൊക്കെ വേണ്ടെന്ന് ഞങ്ങൾ നോക്കിട്ട് പറയാം കേട്ടോ. സാറേ നീ രണ്ട് ലൈറ്റ് ഊരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പൊരിക്കാൻ വേണ്ടി കണ്ടോ സാറേ, എൽ ഇ ഡി സ്ട്രിപ്പും പോക ലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല, അതൊക്കെ ഉണ്ട്. അത് ശരി, ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. സാറേ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് ഡ്രൈവറിന്റെ യൂണിഫോം ആണോ? സാർ ടൂറിസ്റ്റ് ബസ് അല്ലേ സാറേ? ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ട് ബസ് പോലെ നീ അലങ്കരിച്ച് നടക്കണോ? അപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ് വേണ്ട സാർ, ആൾക്കാരെ ആകർഷിക്കട്ടെ. നിനക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് വേണമെങ്കിൽ നീ പാർക്കിൽ ബഫൂൺ ആയിട്ട് നിന്നാ മതി, ഡ്രൈവർ ആവണ്ട കേട്ടോ. നീ വണ്ടി ഓടിക്കണ്ട, നിന്റെ ലൈസൻസ് കട്ട് ചെയ്യാ. കളി കളിക്കുന്നത് ചോറാണ് സാറേ, ചോറാണ്. എന്താ ലേസർ ലൈറ്റ് സ്മോക്ക് ഒന്നും അഴിച്ചു വെച്ചിട്ടില്ല സാറേ? അത് ഈ ഫാമിലീസ് ഈ സ്കൂള് കോളേജിലെ പിള്ളേർ ടൂറിന് വേണമെങ്കിൽ ബസ്സാന്ന് ബുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്ന് മിന്നിക്കണം എന്ന് പറയും, ഒന്ന് അടിപൊളിയാക്കാൻ പറയും, പുകയിടാൻ പറയും, തീടാൻ പറ്റില്ല സാറേ. അപ്പൊ ഒരു പോകാം. എടാ നിന്റെയൊക്കെ മിന്നിക്കല് കാരണമാണ് അഞ്ചെട്ടെണ്ണം പുകയായി പോയത്, അതറിയില്ല നിനക്ക് ഇല്ലേ? ഇവര് വേഷം കിട്ടി പറയണോ? അയ്യോ സാറേ, നിന്റെ വണ്ടി നിയമലംഘനങ്ങളുടെ പൂരപ്രമാണോടാ, നിന്റെ പെർമിറ്റ് കിട്ടിയും. ആ ചെയ്യാൻ പാടില്ല, പോവാൻ പറ്റില്ല സാറേ. നീ പോവണ്ട, നീ ഒന്ന് ഇനി പോവണ്ട റോട്ടിൽ കൂടെ. കട്ടി എന്നെ വഴിയുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ല സാറേ. എല്ലാ സാധനം ഉണ്ടല്ലോ, നീ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞില്ല? എല്ലാ സാധനം ഉണ്ട്, എല്ലാം എടുക്ക്, എടുക്കടാ. എന്റെ വേഷവും മട്ടും മാതിരി സത്യമാഷേ, ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണ്. മാഷ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഇവിടെ കനകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടേക്ക് ഒന്ന് വാ. മാഷെ കാര്യങ്ങൾ പറയാം, മാഷ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ചെറിയൊരു പ്രശ്നത്തിലാണ്. ഇയാളാണേ ബസിന്റെ മുതലാളി അല്ലേ? അപ്പൊ മുതലാളിക്ക് നിയമൊന്നും ബാധകല്ലേ? അയ്യോ, ഞാൻ എവിടെ എന്റെ ഹെൽമെറ്റ്? എവിടെ എന്റെ സാറേ, വണ്ടി ഇവിടെ നിങ്ങൾ പിടിച്ചെന്ന് അറിയപ്പോ തലയ്ക്ക് ചൂട് പിടിച്ചിട്ട് ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. ഓ, അത് ശരി. എന്നാ സാറേ പ്രശ്നം? ഏ, ഒരു പ്രശ്നമില്ല, മൊത്തം പ്രശ്നമാണല്ലോ എന്റെ വണ്ടിക്ക്. സാറേ, ഇത് എന്റെ മോൻ ചെക്കന്റെ വണ്ടിയാ, എന്റെ വണ്ടി സർവീസിന് കൊടുത്തേക്ക. ആ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ പറയാം, തന്നെ ഈ വണ്ടിയുടെ പ്രശ്നം ആദ്യം തീർക്കും. അയ്യോ, ഇതിലെന്നാ പ്രശ്നം സാറേ? അയ്യോ, ഇയാളപ്പൊ ഈ ലോകത്തല്ലേ. എന്താ ഉണ്ണി, എന്നാ പ്രശ്നം? ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞ സാറേ, മോശമായിട്ടോ? മോശമായിട്ട് ഞങ്ങളോട് പറയുന്നത് അവിടെ കിടക്കാം, അതിനുള്ള ഞങ്ങൾ വേറെ കൊടുത്തോളാം. ഈ വണ്ടിയിൽ കാണിച്ചു വെച്ചാൽ മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കാണല്ലോ. ഒരു പകയുടെ ഓർത്താ ഞാൻ ഈ വണ്ടി എടുത്തത് പോലും. അപ്പൊ പകയായിട്ടാണോ ഞാൻ ഈ വണ്ടി ആയിട്ട് ഓടിക്കൂടെ? എന്റെ അപ്പൻ ഒരു കാളവണ്ടിക്കാരനായിരുന്നേ. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുമ്പോ പിള്ളേരെന്നെ കാളയുടെ മോനെ കാളയുടെ മോനെ വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് ആ ഗതി വരാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊപ്ര കച്ചവടം ചെയ്തിട്ടെടുത്ത ബസ്സായത്. ബസ്സുകാരനെ മോനെ വിളിച്ചാൽ നമുക്ക് ഒരു അന്തസ്സുണ്ടല്ലോ. അങ്ങനെ ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് പറഞ്ഞ അതുപോലെ വേണ്ട ഓടിക്കാൻ? എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചേക്കണ ഇതിലൊക്കെ. സാറേ, സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം പറഞ്ഞില്ലേ സാറേ, അത് വേറൊരു പകയുടെ ഇതാ സാറേ. അതും പകയുടെ? അമ്മ ഒരു വീട്ടിൽ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ അവിടെ കിടന്ന ബെൻസിൽ ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. അതിന് എന്റെ മോലാളി എന്നെ എന്നല്ലോ തലങ്ങും തലങ്ങും തല്ലി. അതിന്റെ പക ഞാൻ എന്റെ ബസ്സിൽ മുഴുവൻ സ്റ്റിക്കർ ആക്കി. ഓ, അത് ശരി. അപ്പൊ താൻ ചെയ്യുന്ന പോക്കറ്റ് തരത്തിനൊക്കെ ഒരു പകയുണ്ട്. പറഞ്ഞില്ലേ ഇതൊക്കെ ഓടിച്ചു കൊണ്ടുപോകണ്ട സാറേ? അതെ, നിയമലംഘനം ചെയ്തു കഴിഞ്ഞാല് പെർമിറ്റ് കട്ട് ചെയ്യും. എന്നാ വേണമെങ്കിലും ചെയ്യാം, പകയൊക്കെ കൊണ്ടുനടന്നാ മതി. എന്നാ വേണമെങ്കിലും ചെയ്യാനേ, ഒന്ന് പതുക്കെ പറയട ആൾക്കാർ കേൾക്കും, പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും ചെയ്യാമേ. ഇവിടെ വേദൻ എന്നാ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്താ ഉദ്ദേശം ഇയാളെ? എന്താ ഉദ്ദേശം? എന്താ ഒന്ന് പറ. അല്ലാതെ എന്താ ഞാൻ ചെയ്യണ്ടേ?
തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ, ഈ ബസ്സിന്റെ മോളിൽ നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വലിച്ച് ചീന്തി കളയണം, മനസ്സിലായോ? അതിന് അനാവശ്യമായിട്ട് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ലൈറ്റുകൾ മാറ്റണം. അതാ ഞാൻ ഉദ്ദേശിച്ച സാറേ, അനധികൃതമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളും മാറ്റണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ പറഞ്ഞ എന്നെ വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അത് എന്നല്ല ഉദ്ദേശിച്ചത്, അതെ അത് ചെയ്താ മതി കേട്ടോ. അപ്പൊ ഇപ്പൊ നിയമം തെറ്റിച്ചതിനുള്ള പെറ്റി അങ്ങോട്ട് തരും, അങ്ങോട്ട് അടച്ചേക്കണം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഇവനൊക്കെ ഡ്രൈവറാണോ അതോ ഇനി വേറെ വല്ല കമ്പനിയുടെ വല്ല ഫാഷൻ പരേഡ് നടത്താൻ ഇറങ്ങിയതാണോ? ഒരു ഡ്രൈവർക്ക് ഒരു യൂണിഫോം ഉണ്ട്, അതിനെ മാനിക്കണം ആദ്യം. ഇത്തവണത്തെ ക്ഷമിക്കും, പിന്നെ ശരിയാണ്. ചെറിയൊരു പ്രശ്നമാണ്, സ്കൂളിൽ നിന്ന് നമ്മുടെ ടൂർ പോണില്ലേ, നമ്മുടെ ബസ്സിൽ പോകാൻ പറ്റില്ല. അയ്യോ എന്ത്, ഇവരിപ്പോ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന പറയുക. അല്ല അതെങ്ങനെയാണ് സാറേ, അത് മാഷാണ് നമ്മുടെ സ്കൂളിലെ ഇവിടുത്തെ ടൂർ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട്. രാത്രി 12 മണിക്കാണോ ടൂർ പോണേ, തീരുമാനിച്ചേക്കണ എങ്ങനെയാണ്? പഠിക്കില്ല അതുകൊണ്ട് പറഞ്ഞ ഇല്ല ഇല്ല, ടൂർ 12 മണിക്കൊന്നുമല്ല, ഞങ്ങള് രാത്രി യാത്രയില്ല. അപകടം ഉണ്ടായത് അറിഞ്ഞില്ലേ സാറേ? എവിടെ ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിച്ച് കുട്ടികൾ ആരും ടൂർ പോണ്ടെന്നാണോ, ജനങ്ങൾ ആരും സഞ്ചരിക്കേണ്ടതാണോ? സുഹൃത്തെ നിങ്ങൾ ടൂർ പോയിക്കോ, അത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള വണ്ടിയിൽ പോ, ഇതിൽ തന്നെ പോണെന്ന് വാശിയുണ്ടോ? ഇതിനിപ്പോ എന്താണ് സാറേ പ്രശ്നം? ഇതിനൊരു പ്രശ്നമില്ല, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വണ്ടിയിൽ പോയാൽ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കുട്ടികളും ഡ്രൈവറും ഒക്കെ പാടെ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് തുള്ളിച്ചാടി പോകുമ്പോ എതിരെ വരുന്ന വണ്ടി ശ്രദ്ധിക്കില്ല, ഒരു ഓൺ അടിച്ചാ കേൾക്കില്ല, അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് മുമ്പ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നായിരുന്നല്ലോ, ഇതേപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് എന്താരും ചെക്ക് ചെയ്തില്ല. അല്ല അതൊക്കെ വേണ്ടാണല്ലോ സാറേ, മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഡ്രൈവർമാരുടെ അനാസ്ഥയാണ്, അല്ലാതെ വണ്ടിക്കാരുടെ കുഴപ്പമൊന്നുമല്ല. അവര് അവരുടെ ഡ്രൈവ് ഹിസ്റ്ററി പരിശോധിക്കണം ആദ്യം, അവര് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് നോക്കണം, അവരുടെ സ്വഭാവം നോക്കണം, അവര് ലഹരി ഉപയോഗിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത് നോക്കണം. ഇതൊന്നും നോക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറയേണ്ടെന്ന കാര്യം? ഇത് വണ്ടിയുടെ ഈ പെയിന്റ് കളഞ്ഞിട്ട് എന്ത് കാര്യം? ഓ അപ്പൊ അദ്ദേഹത്തിന് നിയമങ്ങളൊക്കെ അറിയാലോ? ഓ എനിക്കറിയാം സാറേ, ഞാനൊരു അധ്യാപകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. എന്റെ മാഷേ, ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് അതിലെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് ഹർജി കൊടുക്കും. പൊന്നു സാറേ, ഇതിനൊന്നും യാതൊരു മറുപടിയില്ല. ഇപ്പൊ അപകടങ്ങൾ പെരുകുന്നു പറഞ്ഞിട്ട് റോഡ് നിങ്ങളെ ക്യാമറ വെച്ചല്ലോ, എന്നൊരു അപകടം കുറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ കാരണം വേറെ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്റെ സാറേ, ഒരു തടസ്സമില്ലാതെ മേലെ കൂടെ എന്തോരം വിമാനം പോകുന്നുണ്ട്, എന്നിട്ട് അത് അപകടത്തിൽ പെടുന്നില്ലേ? അപ്പൊ അതൊക്കെ പിന്നെ ഓടാതിരിക്കണുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മുട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞു വെക്കാം, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല സുഹൃത്ത്. അല്ല സാറേ, ഇതേ ഇത് നിങ്ങൾ അസുഖം അറിഞ്ഞ് ചികിത്സിക്കണം, അല്ലാതുള്ള ചികിത്സയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പരാതി നിങ്ങൾ കോടതിയിൽ പോയി ഹർജി കൊടുക്കാൻ, അല്ലാതെ ഞങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അടുത്തിടെ അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് അപകടം സംഭവിക്കുമ്പോ അതിന്റെ സ്പീഡ് എത്രയായിരുന്നു എന്നറിയോ? 97.7 km സ്പീഡാ. അത് തന്നെയാണ് സാറേ ഞാനും പറഞ്ഞത്. അങ്ങനെ നിയമം ലംഘിച്ചോണ്ട് ആ വാഹനത്തിന് ഇനി ഇൻഷൂർ കിട്ടുമോ? അതിന് അപകടത്തിൽപ്പെട്ടവർക്ക് ഇൻഷൂർ കിട്ടുമോ? മരിച്ചവരുടെ കുടുംബത്തിന് ഇൻഷൂർ കിട്ടുമോ? എന്തിന് ആ വണ്ടി നേരാക്കാൻ വരെ 10 പൈസ കിട്ടുമോ? ഇതെന്താരും ഓർക്കാത്ത്. നിങ്ങൾ ഇനി എന്തൊക്കെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലും നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചാൽ അതിന് പിഴ അടയ്ക്കണം, ശിക്ഷ അനുഭവിക്കണം. സാറേ പിഴ അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിയമം ലംഘിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണം, അതിലെന്താണ് തർക്കം? പിന്നെ സാറേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ മുഖം നോക്കാതെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും, നാടും നന്നാവും. ഇല്ലെങ്കിൽ ഈ പണ്ടത്തെ ചങ്കര നിൽക്കുമ്പോൾ തന്നെ. അപ്പൊ നമ്മളെന്ത് ചെയ്യും? നമുക്കെല്ലാം ശരിയായിട്ട് നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റാം. അപ്പൊ ഡേറ്റ് മാറ്റാം. ശരി, നിങ്ങളുടെ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞു എടുക്കണേ, ബുക്കും പേപ്പർ എടുക്കണേ. എടുത്തോ എടുത്തോ എടുത്തോ. പേപ്പർ കാണുന്നില്ല, ബുക്ക് ഉണ്ട്, പണയം വെച്ച്. ഹലോ ചർച്ച, പിന്നെ അവൻ ബുക്ക് എടുക്കൂ. ആ ശീതളനാണ്. അതെ അതെ. ആ ഇല്ല, ഞാൻ നമ്മുടെ ആ ടൂറിന്റെ കാര്യം ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അതെ. ആ അല്ല, നമ്മള് 3-ാം തീയതി പോണം, 8-ാം തീയതി തിരിച്ചു വരും. ഹൈദരാബാദ്, ഹൈദരാബാദ്. അതെ അതെ. വണ്ടി അടിപൊളിയായിരിക്കണം, സൂപ്പർ ആയിരിക്കണം, ഗംഭീരായിരിക്കണം. ആ എല്ലാം വേണം, ലേസർ ലൈറ്റ്, DJ സെറ്റപ്പ്, ആ ഫോഗ് ലൈറ്റ്, സ്മോക്ക്, സക്കല്ല സംഭവം ഉണ്ടായിക്കോട്ടെ. ടൂറല്ലേ, പിള്ളേർക്കൊരു ഒരു ത്രില്ലൊക്കെ വേണ്ടേ. ആ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു യാത്രക്കല്ല സന്തോഷമുള്ളൂ. അതെ അതെ അതെ. ഒന്ന് നോക്കണ്ട, അടിച്ചു പൊളിക്കണം നമുക്ക്.